పుస్తకకూటికి స్వాగతం. ഇത്തവണ ദാ കെ ജി ജോർജിൻ്റെ ചലച്ചിത്രയാത്രകൾ കെ ബി വേണു രചിച്ച് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധപ്പെടുത്തിയ കെ ജി ജോർജിൻ്റെ ചലച്ചിത്രയാത്രകൾ എന്ന പുസ്തകമാണ് ഇത്. കെ ജി ജോർജിൻ്റെ സിനിമകളെ പഠനവിധേയമാക്കുന്നൊരു കൃതിയാണ്. കെ ജി ജോർജിനെ മലയാളികൾ പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ ആർട്ട് കമേഴ്ഷ്യൽ എന്ന വേർതിരിവുണ്ടായിരുന്ന കാലത്ത് ഒരു മധ്യവർത്തി സിനിമ വയാ മീഡിയ എന്ന് പറയുന്ന ഒരു മധ്യവർത്തി സിനിമയായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്രസിദ്ധി നേടിയതാണ്. അതിൻ്റെ വക്താക്കളായിരുന്നു കെ ജി ജോർജ്, ഭരതൻ, അതുപോലെ മോഹൻ, മൂന്ന് ശ്രദ്ധേയരായ ആളുകൾ. വേറെ ഉണ്ടാവാൻ എന്തായാലും ഇവരാണ് ശ്രദ്ധേയർ. അങ്ങനെ കെ ജി ജോർജിൻ്റെ സിനിമകളിലൂടെ നടത്തുന്ന, അല്ല അദ്ദേഹത്തിൻ്റെ സിനിമകളെപ്പറ്റി പഠനത്തിന് വിധേയമാക്കുന്ന ഒരു കൃതിയാണ് ഈ നമ്മൾ പറഞ്ഞ കെ ജി ജോർജിൻ്റെ ചലച്ചിത്രയാത്രകൾ എന്ന് പറയുന്ന കെ ബി വേണുൻ്റെ ഈ പുസ്തകം. കെ ബി വേണുൻ എനിക്ക് വളരെ കാലങ്ങൾക്ക് മുമ്പ് അറിയാം. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ വ്യക്തിപരമായ പരിചയമുണ്ട്. പിന്നെ അദ്ദേഹം മീഡിയയിലൊക്കെ പ്രവർത്തിച്ചു, നാനാ രീതിയിൽ ശ്രദ്ധേയനായി. അപ്പോൾ അദ്ദേഹം രചിച്ചിട്ടുള്ള ഈ പുസ്തകം കെ ജി ജോർജിനെ പറ്റി എനിക്ക് ഓർമ്മ വരുന്നത് പെട്ടെന്ന് അദ്ദേഹത്തായിട്ടുള്ളൊരു അഭിമുഖ സംഭാഷണം, ഒരു ഇൻ്റർവ്യൂ ഞാൻ പണ്ടൊരു ചലച്ചിത്രവാസിയയിൽ വായിച്ചിരുന്നു. അതിൽ അദ്ദേഹം ചലച്ചിത്രത്തിൽ നടനെ പറ്റി പറയുന്ന സന്ദർഭത്തിൽ സ്വേക്ക് ഫ്രീക്ക് ക്രാക്കോവ എന്ന് പറയുന്ന ഒരു ഫിലിം തിയറിറ്റീഷ്യനെ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഫിലിം തിയറിറ്റീഷ്യൻ പറയുന്നു, ദ ബെസ്റ്റ് ആർട്ടിസ്റ്റ് ഓൺ ദ സ്ക്രീൻ ഈസ് വൺ ഹൂ കനോട്ട് ഡു ഇറ്റ് എക്സ്ട്രീംലി വെൽ. അഭിനയം എന്ന പ്രക്രിയ ഏറ്റവും നന്നായി ചെയ്യാൻ അറിയാത്ത ആളാണ് അത്ര സിനിമയിലെ ഏറ്റവും നല്ല നടൻ. അതിനല്ലേ നമ്മളിപ്പോൾ ബിഹേവിങ് മതി, ആക്ടിങ് വേണ്ട എന്നൊക്കെ പറയുന്നത്. എന്തായാലും അങ്ങനെയുള്ള കെ ജി ജോർജിൻ്റെ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ തുടക്കം മുതൽ സ്വപ്നാടനം മുതൽക്ക് ഉള്ള സിനിമകൾ, പഞ്ചവടിപ്പാലത്തിലെ ദുശ്ശാസനക്കുറിപ്പ്, ശ്രദ്ധേയ സിനിമകളാണ് കേട്ടോ പറയുന്നത്. ബാക്കിയുള്ളൊക്കെ ശ്രദ്ധേയം തന്നെ. എല്ലാ സിനിമകളും അദ്ദേഹത്തിൻ്റെ ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ശൈലി ഒന്നിനൊന്ന്, ഇപ്പോൾ യവനിക അല്ല വാസ്തവത്തിൽ പറഞ്ഞാൽ പഞ്ചവടിപ്പാലം. യവനിക കൈകാര്യം ചെയ്യുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു പ്രമേയവും പഞ്ചവടിപ്പാലം ചെയ്യുന്ന ഗൗരവപ്പെട്ട ഹാസ്യമാണ്. അതെ, വളരെ മീനിങ് ഫുള്ളാണ്. ഇപ്പോൾ പാലം തകർന്നു വീഴുന്ന പശ്ചാത്തലത്തിൽ പഞ്ചവടിപ്പാലത്തിൻ്റെ ഒരു ഇന്നത്തെ സമകാലിക പ്രസക്തി നമുക്ക് ഓർമ്മ. അപ്പോൾ അതാണ് കെ ജി ജോർജിൻ്റെ ആ പ്രമേയം തിരഞ്ഞെടുക്കുന്നതിലുള്ള ഒരു ദീർഘവീക്ഷണം നമുക്ക് മനസ്സിലാവുന്നത്. പിന്നീട് സിനിമയുടെ ക്രാഫ്റ്റിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റിനെ പറ്റി തർക്കമില്ല. യമനിക എന്ന ഒറ്റ പടം കണ്ട ആളുകൾക്ക് അതിൽ അയ്യപ്പൻ എന്ന കഥാപാത്രം രൂപപ്പെടുത്തിയെടുത്ത ഭരത് ഗോപി എന്ന് പറയുന്ന അനന്യ സാധാരണ അഭിനയ വൈഭവം കൈമുതലായിട്ടുള്ള ഭരതമുനിയുടെ ഒരു കൊച്ചു പകർപ്പ് എന്ന് തന്നെ പറയാം. എൻ്റെ ഭാഷയെ പറയുകയാണെങ്കിൽ ആ സിനിമയെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പല പ്രമുഖ നടന്മാർക്കും, ഇപ്പം മമ്മൂക്ക, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവർക്കൊരു ബ്രേക്ക് കൊടുത്തത് വേണമെങ്കിൽ യവനിക എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ പ്രേക്ഷക മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുകയും വ്യാവസായികമായി വിജയം നേടുകയും ചെയ്ത സിനിമയാണ് യവനിക. അതുപോലെ പഞ്ചവടിപ്പാലം, അത് വളരെയധികം ദുശ്ശാസനക്കുറിപ്പ് എന്നൊക്കെ ഒരു കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ എടുത്തിട്ടുള്ള, പിന്നെ ഇരകൾ, പിന്നെ അതുപോലെ തന്നെ കോലങ്ങൾ, അങ്ങനെയുള്ള അനവധി സിനിമ, ആദാമിൻ്റെ വാരിയല്ല സിനിമയുടെ പേര്, ആദാമിൻ്റെ വാരിയല്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള നവീനങ്ങളായ സിനിമകൾ എടുക്കുകയും അതിനൊക്കെ തന്നെ വ്യത്യസ്തവും ഓരോ സിനിമയ്ക്കും പുതിയ പുതിയതുമായ മറ്റേ ചലച്ചിത്ര ഭാഷ്യം, അല്ലെങ്കിൽ ചലച്ചിത്ര ഭാഷ, ഭാഷ എന്ന് പറയുന്നത് ശരിയല്ല, ഭാഷ ഉപയോഗിക്കുകയും ചെയ്ത കെ ജി ജോർജ് എന്ന സംവിധായകനെക്കുറിച്ചുള്ള ഒരു വേണമെങ്കിലൊരു സമഗ്ര പഠനം അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചുള്ള എന്ന് തന്നെ പറയാം വേണുവിൻ്റെ ഈ പുസ്തകം. കെ ജി ജോർജിൻ്റെ സിനിമ ഒരു കാര്യം ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ ഫ്രെയിം ബൈ ഫ്രെയിം നോക്കുകയാണെങ്കിൽ, സിനിമയുടെ അടിസ്ഥാന യൂണിറ്റ് ഫ്രെയിമാണല്ലോ, ഓരോ ഫ്രെയിമിലും തങ്ങി നിൽക്കുന്ന പ്രസക്തി, അതിൻ്റെ സൗന്ദര്യം, അത് ആ സിനിമയുടെ ടോട്ടൽ ഈസ്തറ്റിക്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ, അത്തരത്തിലുള്ള പല രീതിയിൽ പല തലങ്ങളിൽ ആസ്വദിക്കാവുന്ന ക്ലാസിക് സിനിമകളാണ് ജോർജ് സാറിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സിനിമകളിലൂടെ ഒക്കെ തന്നെ പോകുന്ന ഈ പുസ്തകം എന്ത് ചെയ്യുക, ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് അങ്ങോട്ട് വായിക്ക. Oh,
Thank you.